नमस्ते बच्चों, बीनास कॉम्पिटेटिव मास्टर की 10वीं कक्षा की पहले क्लास के लिए सबका स्वागत। आज हम 10वीं कक्षा के पहले पाठ पढ़ने जा रहे हैं। प्रभात जी द्वारा लिखी एक कहानी है वीर भक्ति, उसके बारे में हमने पढ़ने जा रहे हैं। पहले हम कवि पेजी देखते हैं प्रभात जी के बारे में। सब लोग किताब में देखो, प्रभात जी 1972 में राजस्थान की करौली में जन्म हुआ था। वे कवि के साथ साथ कहानी का ही है। प्रभात जी 1972 राजस्थान करौली स्थल जनच कवि के साथ साथ अद कविया कहानिकार ही है। अद कहानिकार कथाकार അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു രചനയാണ്, ഒരു കഹാനിയാണ് നമുക്കിത് പഠിക്കാനുള്ളത്. കഹാനി എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? കഥ. കഹാനിയാണ് പഠിക്കാനുള്ളത്. ബീർബഹുട്ടി, ബീർബഹുട്ടി ആണ് നമ്മുടെ കഥയുടെ പേര്. ബീർബഹുട്ടി എന്ന് വെച്ചാൽ എന്താണ്? മഴക്കാലത്ത് പാടങ്ങളിലും വയൽ വരമ്പിലൊക്കെ കാണുന്ന ചുവന്ന ഒരു പ്രാണിയാണ്. നമ്മൾ ഇവിടങ്ങളിലൊക്കെ അതിന്റെ ഓട്ടോറിക്ഷ പ്രാണി, കുട്ടികൾ അങ്ങനെയൊക്കെ ഓട്ടോയുടെ ഷേപ്പിൽ ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കുന്നതാണ് ഓട്ടോറിക്ഷ പ്രാണി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു കഥയാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ഫസ്റ്റ് പാരഗ്രാഫില് ഇതിൽ പറയുന്നത് മഴയ്ക്ക് ശേഷം പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും പേജ് നമ്പർ 8 എടുത്തോളുക, പുസ്തകത്തിലേക്ക് നോക്കുക, അറിയില്ലാത്ത വാക്കുകൾ അണ്ടർലൈൻ ചെയ്ത് പോവുക, എന്നിട്ട് അർത്ഥം മുകളിൽ ഒരു പെൻസിൽ വെച്ച് എഴുതിയിടുക. ശരിക്കും അർത്ഥം ഉൾക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പൊ എല്ലാരും ഫസ്റ്റ് പാരഗ്രാഫ് നോക്കിക്കോ. ബാദൽ ബഹു ബറഫ് ലിയേതേ. ബാദൽ എന്ന് വെച്ചാൽ എന്താണ്? മേഘം. ആ ബാദൽ ബഹുത് ബറഫ് ലിയേതേ, മഴ പെയ്ത് ആ തോർന്നതേ ഉള്ളൂ. ഫിർവി ബഹുത് സാരാ പാനി ഉന്മേ ബജാ ഹുവാത. ഫിർവി, ഫിർവി എന്ന് വെച്ചാൽ എന്താണ്? എങ്കിലും, എങ്കിലും മഴ പെയ്ത് തോർന്നേ ഉള്ളൂ, എങ്കിലും ആ മേഘത്തില് ഇനിയും ധാരാളം വെള്ളം ഉണ്ട്. എന്ന് ചർച്ച എന്താ? മേഘം മൊത്തം വെള്ളം എന്നാണ് പറയുന്നേ? അങ്ങനെയല്ല പറയുന്നേ. പിന്നെ ആ ഒരു മഴ പെയ്ത് തോർന്ന ശേഷം നമ്മുടെ അമ്മമാരൊക്കെ പറയാറില്ലേ, എന്തായാലും അടുത്ത മഴ ഉടനെ ഉണ്ട്, മൊത്തം ഇരുണ്ടു കൂടി ഇങ്ങനെ കിടക്കുമ്പോ പറയാറില്ലേ. ആ അതിന്റെ അതുപോലുള്ള അർത്ഥമാണ് ഇവിടെ പറയുന്നത്. മഴ പെയ്ത് തോർന്നിരിക്കുന്നു, പക്ഷെ ഇനിയും ഒരു മഴയ്ക്കുള്ള ലക്ഷണം ഉണ്ട്. നെക്സ്റ്റ് ലൈൻ, വേ ഖേത്തോ ഓ ജംഗലോകെ ഊപ്പർ ചായ പുയേതേ. ഈ മഴക്കാറ് വേ എന്ന് വെച്ചാൽ എന്താണ്? ആ മേഘത്തെയാണ് പറയുന്നത്, മഴയാണ്. വേ ഖേത്തോ എന്താണ് അത്? ആ മേഘം. ആ ഖേത്ത് എന്ന് വെച്ചാൽ എന്താണ്? വയലും ജംഗലവും. ജംഗൽ എന്ന് വെച്ചാ വനമാണ്, കാട്. അപ്പൊ എന്താണ്? ആകാശം മുഴുവൻ മേഘാവൃതമായിട്ട് ഇരിക്കുകയാണ്. സാരാ ആകാശ് മേഘം സേ ഭരാ ഥാ. സാരാ ആകാശ് മുഴുവൻ ആകാശവും മേഘം തന്നെ, മേഘോംസെ ഫരാത്ത മേഘാവൃതമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നെക്സ്റ്റ് ലൈൻ, മേഘം കി ഛായാമേ ഗീലി ഹവായേ ഇധർ ഉദർ ഘൂം രഹീതി. മേഘം കി ഛായാമേ, അതായത് മേഘാവൃതമായിട്ട് കിടക്കുന്ന ഈ സമയത്ത് ഗീലി ഹവായേ, ഗീലി ഹവ എന്ന് വെച്ചാൽ എന്താണ്? തണുത്ത കാറ്റ്. അല്ല, തണുത്ത കാറ്റ് ഇധർ ഉദർ ഘൂം രഹീതി. ആ അങ്ങോട്ടും ഇധർ ഉദർ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടേ ഇരിക്കുന്നു. മഴക്കാലത്തുള്ള കാറ്റുകളുടെ പ്രത്യേകത എന്താ? മഴ പെയ്ത് തോർന്ന ശേഷം ഒരു കാറ്റ് വീശുകയാണെങ്കിൽ ആ കാറ്റ് എങ്ങനെയായിരിക്കും? നല്ല തണുപ്പായിരിക്കും ആ കാറ്റിന്, അല്ലേ? ആ നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടേ ഇരുന്നു. പേടോകെ തന്നെ അഭിഭി ഗീലേത്തെ, മരത്തിന്റെ ആ തായ്തടി, അതായത് നമ്മളിങ്ങനെ മരങ്ങളുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന തടി, അതിനെയാണ് തായ്തടി എന്ന് പറയുന്നത്. തായ്തടി എന്താണ്? അഭിഭി ഗീലേത്തെ, അതും ഇങ്ങനെ നനഞ്ഞ് കുതിർന്ന് ഇരിക്കുന്നു. മൂഫലിയോം കെ ഹരേ ഖേത്തോമേ പീലെ ഫൂൽ അഭിഭി ഗീലേത്തെ. മൂഫലി, മൂഫലി എന്ന് വെച്ചാൽ എന്താണ്? നിലക്കടല. നിലക്കടലകള് ആ ഇങ്ങനെ മുളച്ച് മുഴുവൻ പച്ചച്ച് നിൽക്കുന്നു. അവിടെ പീലെ ഫൂൽ, പീലെ ഫൂൽ എന്ന് വെച്ചാൽ എന്താണ്? ആ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ വിരിഞ്ഞ് നിൽക്കുകയാണ്. പീലേപൂൽ അഭിഭി ഗീലേത്തെ, അഭിഭി എപ്പോഴും എന്താണ് ആ മഞ്ഞ നിറത്തിലുള്ള പൂക്കളില് ആ നനഞ്ഞിരിക്കുന്നു മഴ പെയ്ത്
വെള്ളം ഇങ്ങനെ തങ്ങി നിൽക്കുന്നു. ഖേതോമേ ഛോട്ടാ ഛോട്ടാ ബാജ്ര ഉഗാത. എന്താണ് ഖേതോമേ? ഖേതോമോ എന്ന് വെച്ചാൽ എന്താണ്? ആ ഖേതോമേ, വയലില് ഛോട്ടാ ഛോട്ടാ ബാജ്ര. എന്താണ് ആ ചെറിയ ബാജ്ര? ബാജ്രയല്ല, എന്താണ് ഉഗാത. ഉഗാന ഉഗനാന്ന് വെച്ചാൽ എന്താണ്? ഉഗാത്ത എന്ന് വെച്ചാൽ എന്താണ്? മുളച്ചു പൊങ്ങിയിരിക്കുന്നു. മഴയുടെ ഒരു പ്രത്യേകതയാണ് അല്ലെ, മഴയ്ക്ക് ശേഷം എല്ലാം മുളച്ചിങ്ങനെ പൊങ്ങി വരും. അപ്പൊ അതുപോലെ നമ്മുടെ ബാജ്ര എന്താണ്? ആ മുളച്ച് പൊങ്ങി ഇങ്ങനെ വന്ന് നിൽക്കുന്നു. ബാജ്രയ്ക്ക് ലംബെ പത്തലേ പാത്തോമേ പാനിക്ക് ബൂന്തേ അടുക്കി ഹുയീതി. ബാജ്രയ്ക്ക് ലംബെ പത്തലേ പാത്തോമേ, ബാജ്രയുടെ ആ ലംബെ പത്തലേ പാത്തോ, നീളമുള്ള ആ ഇലയില് പാനിക്ക് ബൂന്തേ. ബൂന്തേ എന്ന് വെച്ചാൽ എന്താണ്? ഡ്രോപ്സ്, വെള്ളത്തിന്റെ തുള്ളിയാണ്. വെള്ളത്തുള്ളി എന്ത് ചെയ്യുന്നു? അടുക്കി ഹുയീതി. അടുക്കി ഹുയി എന്ന് വെച്ചാൽ തങ്ങി നിൽക്കുക. വെള്ളത്തിന്റെ തുള്ളികൾ ഇപ്പോഴും തങ്ങി നിൽക്കുന്നു. ബാരിഷ്കി ഹവാമേ ഗീലെ ഖേതോ അവർ ബാരിഷ്കി ഹരിയാലിക്ക് ഗന്ധ് ഖുലി ഹുയീതി. ബാരിഷ്കി ഹവാമേ ഗീലെ ഖേതോ, മഴയിൽ നനഞ്ഞു കിടക്കുന്ന ആ മഴയിൽ ഈ നനഞ്ഞു കിടക്കുന്ന വയലും ബാരിഷ്കി ഹരിയാലിക്ക ഗന്ധ് ഖുലി ഹുയീതി. ഖുലി ഹുവ എന്ന് വെച്ചാൽ അരിഞ്ഞു ചേർന്നിരിക്കുന്നു. അവിടെ വീശുന്ന കാറ്റില് ഹരിയാലിക്ക ഗന്ധ, ഹരിയാലി എന്ന് വെച്ചാൽ എന്താണ്? പച്ചപ്പിന്റെ ആ മണം അവിടെ വീശുന്ന കാറ്റില് അലിഞ്ഞു ചേർന്നിരുന്നു. എന്നുവെച്ചാൽ എന്താ അർത്ഥം? ആ ഇപ്പൊ മുല്ലയൊക്കെ പൂത്ത് നിൽക്കുകയാണെ, നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോ കാറ്റ് വീശുമ്പോ നല്ല മുല്ലപ്പൂവിന്റെ മണം നമുക്ക് കിട്ടില്ലേ? അതുപോലെ ഇവിടെ എന്താണ് നമ്മുടെ കവി പറഞ്ഞിരിക്കുന്നത്? മഴ പെയ്ത് തോർന്നിരിക്കുന്ന സമയമാണ്, അപ്പോ വീശുന്ന ആ കാറ്റിൽ പോലും ആ പച്ചപ്പിന്റെ സുഗന്ധം ആ അലിഞ്ഞു ചേർന്നിരുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് പാരഗ്രാഫാണ് പറയാൻ പോകുന്നത്. അതില് നമ്മൾ രണ്ട് കുട്ടികളെ കുറിച്ചൊക്കെ പറയാം. നമ്മുടെ കഥയില് നായകന് നായികയാവാം അല്ലേ? അപ്പൊ നോക്കിക്കോ. ഉനേ ബീർബ കുട്ടിയാംസേ മിൽന ഹോതാ. ഉനേം, ഉനേം എന്ന് വെച്ചാൽ എന്താണ്? അവർക്ക് ബീർബ കുട്ടിയാംസേ, ബീർബ കുട്ടികളെ മിൽന ഹോതാ, അവർക്ക് ബീർബ കുട്ടികളെ കാണണമായിരുന്നു. സോ, അതുകൊണ്ട് വേ സ്കൂൾ കേലിയെ ഖർസേ കുറച്ച് സമയം പഹലെ നികൽ ആത്തേ. വേ സ്കൂൾ കേലിയെ ഖർസേ കുറച്ച് സമയം പഹലെ, സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ എന്ത് ചെയ്യുന്നു? ആ കുറച്ച് സമയം നേരത്തെ. ഇപ്പൊ നമുക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങുക? അല്ല, നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങും. അപ്പൊ ഇവരെന്ത് ചെയ്തു? ആ ഇവർക്ക് ബീർബ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് ഇവര് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് നേരത്തെ ഇവര് വീട്ടിൽ നിന്ന് ഇറങ്ങി. നികൽ ആത്തേ കസ്ബേ സട്ടേ ഇൻ ഖേതോമേ ബീർബ കുട്ടിയാം ഹോജാ കത്തേ. കസ്ബേ സട്ടേ, കസ്ബേ സട്ടേ എന്ന് വെച്ചാൽ എന്താണ്? ആ പട്ടണത്തോട് ആ ചേർന്ന് കിടക്കുന്ന ആ ആ പാടം, ഖേത്ത് പാടം, പാടത്താണ് ഇവരെന്ത് ചെയ്യുന്നത്? ബീർബ കുട്ടികളെ അന്വേഷിക്കുന്നത്. കസ്ബേ സഹേൻ ഖേത്തോമേ ബീർബ കുട്ടിയ ഹോജ കർത്താത്ത, ഹോജന അന്വേഷിക്കുക, ഹോജ കർത്താത്ത അന്വേഷിച്ചിരുന്നത്. ഇവരെന്ത് ചെയ്തു? ആ ആ പട്ട ചെറിയ പട്ടണത്തോട് ചേർന്ന് കിടന്നിരുന്ന ആ വയലിലാണ് ഇവര് ബീർബ കുട്ടികളെ പിടിക്കാനായിട്ട് പോയത്. സുർ മുലായം ഗദ്ഗതി ബീർബ കുട്ടിയാം. എങ്ങനെയുള്ള ബീർബ കുട്ടിയാണ്? എന്താണ് ബീർബ കുട്ടികളുടെ പ്രത്യേകത എന്ന് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നേ? സുർക്ക്, സുർക്ക് എന്ന് വെച്ചാ ആ റെഡ് കളർ. മുലായം, മുലായം എന്ന് വെച്ചാൽ എന്താണ്? നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്. ഗദ്ഗതി നല്ല മിനുമിനുത്ത. ഗദ്ഗതി ബീർബ കുട്ടിയാം, നല്ല റെഡ് കളറില് ആ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മിനുസമുള്ള ബീർബ കുട്ടികളെ നോക്കാനായിട്ടാണ് ഇവര് പോയിരിക്കുന്നത്. ധർത്തിപ്പ് ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേ. ഈ ബീർബ കുട്ടികളെ കാണുമ്പോ നമുക്ക് എന്താ തോന്നുന്നേ? ധർത്തിപ്പർ ചൽത്തി ഫിർത്തി, ആ ഭൂമിയിലൂടെ മണ്ണിലൂടെ ചൽത്തി ഫിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന ഖൂൻ. ഖൂൻ എന്ന് വെച്ചെന്താ? ഖൂൻ ബ്ലഡ്, രക്തം എന്നാണ്. ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേ. ബൂന്തേ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡ്രോപ്സ് ആണെന്ന് അല്ലേ? അപ്പൊ എന്താണ് ആ ഈ ബീർബ കുട്ടികള് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നടക്കുന്നത് കാണുമ്പോ എന്ത് തോന്നും? ആ രക്തത്തിന്റെ തുള്ളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നതാണെന്ന് ആ നമ്മുടെ ബ്രഹ്മാജിക്ക് ആ തോന്നി. ഉൻകെ ബസ്തേ
पीठ पर लदे होते थे उनके बस्ते उनके अवरुडे बैगुकल आरडिया अदिनु परयू ट्टो उनके बस्ते अवरुडे बैगुकल उनके पीठ पर लदे होते थे अवरुडे पुरत पीठ एंदानु पुरम ലെന്തെ ഹോത്തേത്തെ അവരിങ്ങനെ പുറത്തിങ്ങനെ ചുമന്നിരുന്നു അവരുടെ ഭാഗങ്ങൾ ചുമന്നുകൊണ്ടിരുന്നു കന്തോമ്പർ ടങ്കേ ഹോത്തേത്തെ അവരുടെ തോളിൽ ഇങ്ങനെ ടങ്കേ ഹോന തൂങ്ങിക്കിടക്കുക അവരുടെ നമ്മുടെ ഭാഗം നമ്മൾ പുറത്തല്ല തൂക്കിയിടുക തൂങ്ങി കിടന്നിരുന്നു വേ ഏക ദൂസരേക്ക് ബഹുത് നസ്തി രഹിക്കർ ബിൽക്കി കഹന ചാഹിയെ ബിൽക്കുൽ സട്ടുകർ ബിർമ കുട്ടിയ ഹോജത്തേത്തെ അവർ എങ്ങനെയാണ് ബിർമ കുട്ടികളെ നോക്കിക്കൊണ്ടിരുന്നേ वे एक दूसरे के बहुत नजदीक रहकर अवर परस्परम एक दूसरे के अंगोटी इंगोटी एंदेदु चेर्निरुन्नान अवर एंत अन्वेषिच्चुकोंडिरुन्ना बीर्ब कुट्टिकळे अन्वेषिच्चुकोंडिरुन्ना नजदीक नियर नम्मल ऑलरेडी पर्निल्ले नियर बिल्कि कहना चाहिए बिल्कुल सट्टकर बीर्ब कुट्टिया खोजो ओन्नोड चेर्निरुन्न सट्टकर एन्न पर्ञ्ञाल ओरुमिच्चिरिक्कुक चेर्निरिक्कुक സട്ടുക്കർ ഖോജ്തേത്തെ അവർ ബീർബ കുട്ടികളെ നോക്കിക്കൊണ്ട് ഇരുന്നു ഉന്നെ ദേഖനെ കെ ലിയെ വേ ബാരിഷ് കി ഗന്ധ ഭരി പൂരി സമയ പർ ബൈറ്റ് ജായ കർത്തേ തേ എന്ത് ചെയ്തൂര് ഉന്നെ ദേഖനെ കെ ലിയെ ഉന്നെ എന്ന് വെച്ചാൽ ബീർബ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്തു ബാരിഷ് കി ഗന്ധ ഭരി പൂരി സമയ പർ മഴ നനഞ്ഞ് കുതിർന്നു കിടക്കുന്ന ആ മണ്ണില് ഇവരെന്ത് ചെയ്തു ബൈറ്റ് ജായ കർത്തേഥേ അവരും അവിടെ ഇരുന്നു സ്കൂളിൽ പോവാനുള്ളതാണ് അല്ലെ ചെളി പിടിച്ച മണ്ണിൽ അവര് കുട്ടി ഇരുന്നിട്ട് അവരെന്ത് ചെയ്യാണ് ബീർബ കുട്ടികളെ അന്വേഷിക്കുകയാണ് നോക്കിക്കോ ബേല ദേഖോ ഇസ് ബീർബ കുട്ടികാരെ തുമാരെ റിബൺ കെ ജൈസ ലാൽ ഹേ സാഹിൽ നേ കഹാ അപ്പൊ രണ്ട് ക്യാരക്ടേഴ്സ് ഇവിടെ വന്നു ബേല സാഹില് എന്താ സാഹില് പറഞ്ഞേ ബേല ദേഖോ ഈസ് ബീർബ കുട്ടി കാ രംഗ് തുമാരെ റിബൻ കെ ജൈസേ ജൈസ ലാൽ ഹേ എന്താ പറഞ്ഞേ ഈസ് ബീർബ കുട്ടി കാ രംഗ് ബേല നീ ഇങ്ങോട്ട് നോക്കിക്കേ ഈ ബീർബ കുട്ടിയുടെ കളറ് തുമാരെ റിബൺ കെ ജൈസ എന്ന് വെച്ചാൽ എന്താണ് നിന്റെ റിബണിനെ പോലെ അതേ കളറിലാണ് ഇരിക്കുന്നത് സാഹിലിനെ കഹാ സാഹിൽ പറഞ്ഞു തുമ്മിനെ കുറിച്ച് സുനാ ബേല പിന്നെ സാഹിൽ എന്താ ചോദിച്ചേ നീ വല്ലതും കേൾക്കുന്നുണ്ടോ ബേല ഹാ സുന പെഹലി കണ്ടി ലൈ ഹേ അങ്ങനെ ചോദിച്ചപ്പോ ബേല എന്നാ പറഞ്ഞേ ഹാ സുന കേൾക്കുന്നുണ്ട് എന്താ കേട്ടെ പെഹലി കണ്ടി ലൈ ഹേ പെഹലി കണ്ടി ഫസ്റ്റ് ബെൽ സ്കൂളില് ഫസ്റ്റ് ബെൽ അടിച്ചു അതാണ് അവള് കേട്ടുന്ന് പറഞ്ഞത് लेकिन मुझे पेन में स्याही ही भरवानी है दुकान से നമ്മുടെ സാഹിര എന്താ പറയണേ ലേക്കിൻ മുച്ച പെൻ മേ എനിക്ക് എന്റെ പേനയില് സ്യാഹി സ്യാഹി എന്താണ് സ്യാഹി എന്ന് വെച്ചാൽ ഇങ്ക് മഷി സ്യാഹി ഹി ഭർവാനി ഹേ എനിക്ക് പേനയില് മഷി നിറയ്ക്കാനുണ്ട് ദുക്കാൻ സെ കടയിന്ന് എന്ന് നമ്മുടെ സാഹിരും പറഞ്ഞു അപ്പൊ രണ്ട് ക്യാരക്ടേഴ്സ് വന്നു ആരൊക്കെയാണ് സാഹിൽ ബേല അല്ലേ ഇനി അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് അവര് സ്കൂളിലേക്ക് നടന്നു പോകുന്ന വഴിയുടെ പ്രത്യേകതകളാണ് നോക്കിക്കോ സമയം എപ്പോഴാണ് 1981 കാലഘട്ടം അപ്പൊ ആ കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ കഥ നടക്കുന്നത് കേട്ടോ രാജസ്ഥാൻ മേ ജയ്പൂർ കെ നസ്തി സവാരി ഗാഡിയ ഓർ മാൽ ഗാഡിയോ ഹരാ സദാ ഹര ഫുലേര ജംഗ്ഷൻ രാജസ്ഥാനിലെ ജയ്പൂരിന് അടുത്തുള്ള ഒരു ജംഗ്ഷൻ ആണ് ഫുലേര എന്ന് പറഞ്ഞ ജംഗ്ഷന്റെ പേര് അവിടെ എപ്പോഴും തിരക്കാണ് സവാരി ഗാഡിയം ഓർ മാൽ ഗാഡിയം സദാ ഹര സവാരി ഗാഡി എന്ന് വെച്ചാൽ എന്താണ് ആൾക്കാരെ കയറ്റുന്ന വണ്ടിയാണ് മാൽ ഗാഡി എന്ന് വെച്ചാൽ ഗുഡ്സ് ഒക്കെ സാധനങ്ങളൊക്കെ കയറ്റാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന വണ്ടികൾ സദാ അപ്പൊ എപ്പോഴും തിരക്ക് പിടിച്ച ഒരു ഒരു തിരക്ക് പിടിച്ചൊരു ജംഗ്ഷനാണ് ഫുലേര എന്ന് പറയുന്നത് കസ്ബക്ക് ലഖ സുനി തങ്ക് ഗലിയ ടൗണിലുള്ള ഏകദേശം ഒരു വിജനമായിട്ടുള്ള വഴിയാണ് സുനി തങ്ക് എന്ന് വെച്ചാൽ എന്താണ് ശൂന്യമായിട്ടുള്ള ഏകാന്തമായിട്ടുള്ള എന്നാണ് അർത്ഥം ഗലിയോമേ ഖാമോഷ് കരേ ബിജലി കെ ഖംബേ
ഗലിയോമേ ഖാമോസ് ഖാമോസ് നിശബ്ദമായിട്ട് നിൽക്കുന്ന കടേ ബിജലിക്കെ ഖംബേ ബിജലിക്കെ ഖംബേ എന്ന് വെച്ചാൽ എന്താണ് ഇലക്ട്രിക് ആ ഇലക്ട്രിക് പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റുകളെയാണ് ബിജലിക്കെ ഖംബേ എന്ന് പറയുന്നത് അപ്പം എന്താണ് ആ തെരുവിലെ ആ വഴികളില് ഗലിയോമേ ആ വഴികളില് എന്താണ് ആ നിശബ്ദമായി നിൽക്കുന്ന നിശബ്ദമായിട്ട് നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ ഖംബോങ്കെ ബീച്ച് ഹിഞ്ചി താരോങ്കി കതാരെ ഖംബോങ്കെ ബീച്ച് ഈ പോസ്റ്റുകൾക്ക് ഇടയിൽ ഇലക്ട്രിക് പോസ്റ്റുകളുടെ ഇടയില് ഹിഞ്ചി ഹിഞ്ചിന വലിച്ചു കെട്ടുക ഹിഞ്ചി താരോങ്കി കതാരെ വലിച്ചു കെട്ടിയ കമ്പികളുടെ നിര ഇലക്ട്രിക് പോസ്റ്റുകൾ നടുക്ക് ഇങ്ങനെ കമ്പികൾ നീളത്തി നീളത്തി ഇങ്ങനെ നാല് മുല അതിനെ വരിയായിട്ട് കാണാറില്ലേ ഇൻ ഗലിയോമേ ജഹാൻ ദഹാ ദിഖായി പഠത്തെ മേട്ടി ഖണ്ഡിയ ബജാത്തെ ഫേരി വാലേ ഇൻ ഗലിയോമേ ജഹാൻ ദഹാം ആ ഈ തെരുവുകളില് ജഹാൻ ദഹ അങ്ങിങ്ങായിട്ട് ദിഖായി പഠത്തെ കാണാൻ കഴിക്കുക എന്താണ് കാണാൻ കഴിയുന്നേ മീട്ടി ഖണ്ഡിയ ബജാത്തെ ഫേരി വാലെ മീട്ടി ഖണ്ഡിയ നീള നീട്ടി ബെല്ലടിക്കുക എന്നാണ് ആ അങ്ങനെ ബെല്ലൊക്കെ അടിച്ച് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാര് ഫേരി വാലെ ഏക അന്തേരീസി ഗലീമേ സഹസാത് ഗദോങ്കി ഖുരോങ്കി ടാപ്പോങ്കി ആവാസേ പിന്നെന്താ കേട്ടെ ഏക അന്തേരീസി ഗലീമേ ആ ഇരുട്ട് നിറഞ്ഞു കിടക്കുന്ന ഈ തെരുവില് സഹസാത് എന്ന് വെച്ചാൽ എത്ര ആറോ ഏഴോ ഗദ്ദോം ഗദ്ദോം എന്ന് വെച്ചാൽ എന്താണ് കഴുത ഡോങ്കി ഗദ്ദോങ്കി ഖുരോങ്കി ടാപ്പോങ്കി ആവാസ് ഖുരം എന്ന് വെച്ചാൽ എന്താണ് ആ കുളമ്പ് കുളമ്പടി ശബ്ദമാണ് ഖുരോങ്കി ടാപ്പോങ്കി ആവാസേ ഒരാറോ ഏഴോ കുതിര കഴുതകളുടെ കുളമ്പടി ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു പിന്നെയോ ഇസി ഉൻകെ പീച്ചെ ചൽത്ത ഏക ബദൻ ഉഖാടെ കുംഹാർ കുംഹാർ എന്ന് വെച്ചാൽ കുശവൻ ഉൻകെ ഉൻകെ പീച്ചെ ഇതിന്റെ പിറകിലായിട്ട് ചൽത്തകി പോകുന്ന കഴുതകളുടെ പിറകിലായിട്ട് ആരാണ് പോകുന്നത് ആ ഏക ബദൻ ഉഖാടെ ബദൻ ഉഖാടെ എന്ന് വെച്ചിട്ടുണ്ട് ഹാഫ് നേക്കഡ് ആയിട്ടുള്ള അതായത് മുണ്ടെടുത്തിട്ടുണ്ടാവും ഷർട്ട് ഇട്ടിട്ടുണ്ടല്ല അങ്ങനെ ഒരാള് ഒരു കുശവൻ നടന്ന് പോകുന്നു ഇതി ദൃശ്യക്ക് ബീച്ച് സേ ഗുസർത്തെ പിയെ ദോ സ്കൂളി ബെച്ചെ ബേലാവ് സാഹിൽ ഇതി ദൃശ്യക്ക് ബീച്ച് സേ ഈ ദൃശ്യങ്ങളുടെ ഒക്കെ ഇടയിലൂടെ ഗുസർത്തെ ഗുസർന കടന്നു പോവുക ഗുസർത്തെ പിയെ ദോ സ്കൂളി ബെച്ചെ രണ്ട് സ്കൂൾ കുട്ടികൾ ആരാണ് അവര് സാഹിൽ അവർ ബേല നമ്മുടെ സാഹിലും ബേലയും ഉൻദിനോ പേന്മേ പാഞ്ച് പൈസേമേ നീലി സ്യാഹി ഫരി ജാതിദി ഈ അക്കാലത്ത് 1981 സമയമാണ് ആ കാലഘട്ടങ്ങളില് 5 paisa നമുക്ക് പേനയില് ആ നീല മഷി നിറച്ച് തരുമായിരുന്നു ഇപ്പോഴാണ് കിട്ടുവോ ഇല്ല ഇപ്പൊ ഒത്തിരി പൈസയാവും അല്ലെ അന്ന് 5 paisa കിട്ടുമായിരുന്നു ഉൻദിനോ പെൺമേ 5 paisa നീലി സ്യാഹി ഭരി ജാതിഥി സ്റ്റേഷനറിക്ക് ദുക്കാൻ വാലെ ട്രോപ്പർസേ പെൺമേ സ്യാഹി ഭർത്തേത്തെ സ്റ്റേഷനറിക്ക് ദുക്കാൻ വാലെ സ്റ്റേഷനറി കടക്കാരൻ ട്രോപ്പർ എന്ന് പറഞ്ഞ സാധനം അറിയാം ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വീർത്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കൂർത്തിരിക്കുക എന്നിട്ട് ഇങ്ങനെ മഷിയിൽ മുക്കിയിട്ട് ഇങ്ങനെ ഞെക്കിയിട്ട് ഇങ്ങനെ പോകുമ്പോ എന്ത് ചെയ്യും മഷി ഉള്ളിലേക്ക് കയറും എന്നിട്ട് അവര് പേന എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഞെക്കി നമുക്ക് ഒഴിച്ചു തരാൻ ട്രോപ്പർ എന്ന് പറയുന്ന സാധനം കേട്ടോ ട്രോപ്പർസെ പെൺമേ സ്യാഹി ഭർത്തേത്തെ ഇങ്ങനെ പേനയില് മഷി നിറച്ച് തരുമായിരുന്നു ഇനി പേന സ്യാഹിലും കൂടെ മഷി നിറയ്ക്കാൻ പോകുന്നതാണ് അടുത്ത പാരഗ്രാഫ് നോക്കിക്കോട്ടോ പെൺമേ കുച്ച് സ്യാഹി ബജീതി ഉസേ സാഹിലിനെ സെമീൻ പാർ ചിടക് ദിയ പെൺമേ കുച്ച് സ്യാഹി ബജീതി ആ പേനയില് അടിയില് എഴുതിയൊക്കെ തീരാറായി അടിയിൽ ഒരു കുറച്ച് മഷി ഉണ്ടായിരുന്നു ആ പക്ഷെ നമ്മുടെ സാഹിൽ അത് എന്ത് ചെയ്തു സാഹിലിനെ സെമീൻ പാർ ചിടക് ദിയ ചിടക്കിന ഉടഞ്ഞു കളയുക കുറച്ച് മഷി ഉണ്ടായിരുന്നു എന്ത് ചെയ്തു ആ ഇനി പുതിയ മഷി നിറയ്ക്കാൻ പോലെ ഇത് ഇനി എന്തിനാന്ന് ഓർത്ത് എന്ത് ചെയ്തു ആ ഉണ്ടായിരുന്ന മഷി നമ്മുടെ സ്യാഹില് കുടഞ്ഞ് കളഞ്ഞു നഹി സ്യായി ഭർവാനെ കെലിയെ ദോനോ ദുക്കാൻ പഹുഞ്ചേ നൈ സ്യാഹി എന്ന് വെച്ചാ നൈ എന്ന് വെച്ചാ പുതിയത് അതായത് പുതിയതായിട്ട് മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഭർവാനെ കെലിയെ ദോനോ എന്ന് വെച്ചാലാണ് നമ്മുടെ വേലെ സാഹിൽ അവർ ദുക്കാൻ പർ പഹുഞ്ചേ നമ്മുടെ കടയിലേക്ക് ആ എത്തിച്ചേർന്നു
एक पेंस यही भर दो, साकिन से पहले ही बेला ने दुकान वाले से कहा, इंदौर जो एक पेंस यही भर दो, हाँ और पेन तो रहेगा मशीन ना, साकिन से पहले साकिन ने मुंबई तक आज जाड़ी पर न्यू बेला ने दुकान वाले से कहा कर करने और नम्बर बेला बेग जाड़ी पर याना अरे और पेन है मतलब रहेगा मशीन नोटो अंगने पर न्यू अंदर साकिन ने पर ने साकिन ने मशीन ने दर्द चावर फ्रेंड्स ले अब എന്തെയ്തു ബേല വേഗം ചാടി കയറി ദുക്കാൻദാറിനോട് പറഞ്ഞു. ദുക്കാൻദാറിന് വെച്ചാലാണ് കടക്കാരൻ. നെക്സ്റ്റ് നോക്കിയോ, ബേട്ടാ സ്യാഹിക്ക് ബോത്തൽ അഭി അഭി ഖാലി ഹോ ഗയി ഹേ, അബതോ കൽക്ക് മിൽ പായേഗി. എന്താ പറഞ്ഞേ? ആ ബേട്ടാ സ്യാഹിക്ക് ബോത്തൽ അഭി അഭി ഖാലി ഹോ ഗയി ഹേ. അയ്യോ മോനെ, അല്ലെങ്കിൽ കുഞ്ഞേ, എന്താണ് സ്യാഹിക്ക് ബോത്തൽ? മഷി ബോത്തൽ, ആ ബോട്ടിൽ, ആ മഷി കുപ്പി എന്തിരിക്കണം? അഭി അഭി ഖാലി ഹോ ഗയി, ഇപ്പൊ തീർന്നേ ഉള്ളൂ. അപ്പൊ കൽ മിൽ പായേഗി, നാളെ. കൽ എന്ന് വെച്ചാൽ എന്താണ്? നാളെ. ആ നാളെ കിട്ടുമായിരിക്കും എന്ന് കടക്കാരൻ ആ ഇവരോട് പറഞ്ഞു. ലേക്കിൻ ഇസ്സെ പെൻമെ ജോ സ്യാഹി തി ഉസെ ഭി ജമീൻ പർ ചിടക് ദിയ. അപ്പൊ എന്താ പറഞ്ഞേ? ലേക്കിൻ ഇസെ തോ പെൻമെ ജോ സ്യാഹി തി. ആ ബേല പറയാണ്. എന്താ ബേല പറഞ്ഞേ? ലേക്കിൻ ഇസ്നെ തോ പെൻമെ ജോ സ്യാഹി തി, ഇതിനകത്ത് കുറച്ചു മഷി ഉണ്ടായിരുന്നു. ജോ സ്യാഹി തി ഉസെ ഭി ജമീൻ പർ ചിടക് ദിയ. എന്ത് ചെയ്തു? ആ ഇവന ആ മഷി മുത്ത് എന്ത് ചെയ്തു? ജമീൻ പർ ചിടക് ദിയ, കുടഞ്ഞ് ആ കളഞ്ഞു. ബേല ബോലി, ബേല പറഞ്ഞു, ആ ഈ പേനയിൽ ഒരു ഇത്തിരി മഷി ഉണ്ടായിരുന്നതാ, ഇവൻ അത് പുതിയത് നിറയ്ക്കാലോ നോക്കി ഇവൻ എന്ത് ചെയ്തു? അത് മുഴുവൻ കുടഞ്ഞു കളഞ്ഞു എന്ന് ബേല പറഞ്ഞു. ബാദൽക്കോ ദേക്കുക ഖടേക്കോ നഹി ഠുലാന ചാഹിയെ, ദുക്കാൻ വരെ ഭയ്യനെ കഹ അവർ പൂച്ച കോൺസിമേ പട്ടേ ഹോ. എന്താ പറഞ്ഞു? ഇത് കേട്ടിട്ട് നമ്മുടെ ദുക്കാൻദാർ എന്താ പറഞ്ഞേ? ബാദൽക്കോ ദേക്കുക ഖടേക്കോ നഹി ഠുലാന ചാഹിയെ, ആ മഴ പെയ്യുമെന്ന് ഓർത്തിട്ട് എന്ത് ചെയ്യരുത്? ആ ഒരിക്കലും കൂടാ കമിഴ്ത്തരുത്. അതായത് മഴ പെയ്യുമെന്ന് ഓർത്തിട്ട്, കുടത്തിൽ വെള്ളം ഉണ്ടായിരുന്നു കുറച്ച്, മഴ പെയ്യുമെന്ന് ഓർത്തിട്ട് എന്ത് ചെയ്ത? കുടത്തിലെ വെള്ളം കളഞ്ഞിട്ട് പിടിക്കാൻ വെച്ചു. പക്ഷെ മഴ പെയ്തോ? മഴ പെയ്തില്ല. അപ്പൊ അതുപോലെ വേറൊരു സാധനം കിട്ടും എന്ന് ഓർത്തിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്നാണ് ഇവിടെ നമ്മുടെ പ്രഭാജി പറഞ്ഞിരിക്കുന്നത്. ദുക്കാൻ വാലെ ഭയ്യനെ കഹ ഔർ പൂച്ച കോൺ സീമേ പട്ടേ ഹോ. എന്താ ഇവര് കടക്കാരൻ ചോദിച്ചേ? ആ എന്താ ചോദിച്ചേ? കോൺസീമേ പഠിത്തേ ഹോ, ആ നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് നിങ്ങൾ പഠിക്കുന്നത് എന്ന് ചോദിച്ചു. പാഞ്ചിമേ സാഹിലിനെ ഐസെ ബുരേ മൻസെ ബതായ ജയ്സെ പാഞ്ചിമേ പട്ന പാബു ഹോ. എങ്ങനെയാ പറഞ്ഞേ? ആ സാഹിൽ പറയണേ, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പം സാഹിൽ ഭയങ്കര ഒരു വിഷമത്തോടുകൂടി, ഒരു വിഷമിച്ച മനസ്സോടുകൂടി പറയാണ്, പാഞ്ചുമേ അഞ്ചാം ക്ലാസ്സില്. അതെന്തായിരിക്കും അങ്ങനെ വിഷമിച്ച് പറഞ്ഞത്? മഷി പോയതുകൊണ്ടാണോ? അല്ല കേട്ടോ, മഷി പോയതുകൊണ്ടല്ല, വേറൊരു കാര്യമുണ്ട്. നമ്മൾ പാഠം ഇങ്ങനെ പഠിച്ചു പോകുമ്പോ നമുക്കത് മനസ്സിലാകും കേട്ടോ. സാഹിലിനെ അയച്ച ബുരേ മൻസേ ബദായ ജയ്സേ, അവ വളരെ വിഷമിച്ച മനസ്സോടുകൂടി പറഞ്ഞു. എങ്ങനെയെന്ന് വെച്ചാ ജയ്സേ, എങ്ങനെയെന്ന് വെച്ചാൽ പാഞ്ചുമേ പഠന പാപുഹോ, ഈ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നത് എന്താ ഇത്ര വല്ല പാപമാണോ? അവന്റെ പറച്ചിൽ കേട്ട ആ രീതിക്കാണ് തോന്നിയത്. നോക്കിക്കോ, ദോനോ ദുക്കാൻ വാലെ ഭയ്യനെ കഹ, ദോനോ നിങ്ങൾ രണ്ടുപേരും അഞ്ചാം ക്ലാസ്സിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു. സാഹിലും ഉണ്ട് ബേലയുണ്ട്. അപ്പൊ നമ്മുടെ ദുക്കാൻദാർ ചോദിക്കുകയാണ്, ദോനോ രണ്ടുപേരും? ദുക്കാൻ വാലെ ഭയ്യനെ കഹ, ഹാം ദോനോ और हम दोनों का सेक्शन भी एक ही है ए. എന്താ പിന്നെ പറഞ്ഞേ? അപ്പൊ നമ്മുടെ ബേല വേഗം ചാടി കയറി പറയാണ്, ഹം ദോനം, ആ ഞങ്ങൾ രണ്ടുപേരും, ആ ഞങ്ങൾ രണ്ടുപേരും അഞ്ചിൽ തന്നെയാണ് പഠിക്കുന്നത്. മാത്രമല്ല പിന്നെയോ, അവർ ഹം ദോനം കാ സെക്ഷൻ ഫീ ഏക്ക് ഹേ, ഞങ്ങൾ രണ്ടുപേരും ഒരേ സെക്ഷനിലാണ് പഠിക്കുന്നത്, ഒരേ ഡിവിഷനിലാണ് പഠിക്കുന്നത് എ. ആ ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ മാത്രമല്ല ഒരേ ഡിവിഷനിലുമാണ് പഠിക്കുന്നതെന്ന് ബേല വേഗം
പറഞ്ഞു. ബേലാനെ ഐ സേ ഖുശ് ഹോക്കർ ബദായ ജൈസേ യഹ് കോയി ബഹുത് ബഡി ബാത് ഹോ. എന്താ ആ ബേല, ബേലാനെ ഐ സേ ഖുശ് ഹോക്കർ, വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ ബേല പറയുന്നത് കേട്ട, ബേലാന ഐ സേ ഖുശ് ഹോക്കർ ബദായ ജൈസേ, തോന്നും, എങ്ങനെ തോന്നും, യാ ബഹുത് കോയി ബഹുത് ബഡി ബാത് ഹോ, ഇതെന്താ ഇത്ര വലിയ കാര്യമാണോ എന്ന് തോന്നും. അവര് നല്ല ഫ്രണ്ട്സ് ആണ്, അവരെ ഒരേ ക്ലാസ്സിലാ പഠിക്കുന്നത്, ഒരേ സെക്ഷനിലാന്നൊക്കെ പറയാൻ അവർക്ക് ഭയങ്കര സന്തോഷാണ്. നിങ്ങൾക്ക് അങ്ങനെ തന്നെയല്ലേ? ഞങ്ങൾ കൂട്ടുകാരെ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ആ ഒരു ബെഞ്ചിലൊക്കെ ഇരുന്ന് പഠിക്കണെന്ന് പറയുമ്പോ നമുക്കും ഭയങ്കര സന്തോഷല്ലേ. അപ്പൊ ഭയങ്കര സന്തോഷത്തോടുകൂടി ബേല പറയാണ്, ഞങ്ങൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണ്. അപ്പൊ ഇത് കാണുമ്പോ എന്ത് തോന്നും? ഇത് വലിയൊരു അത്ഭുതകരമായ കാര്യമാണെന്ന് തോന്നും. അടുത്ത പാരഗ്രാഫ് നോക്കിക്കോ. ക്ലാസ്മേ ദോനോ പാസ് പാസ് ബൈ തേ ഹേ. എങ്ങനെയാണ് ഇരിക്കുന്നേ ക്ലാസ്മേ? അവര് ക്ലാസ്സില് ദോനോ പാസ് പാസ് ബൈ തേ ഹേ. രണ്ടുപേരും പാസ് പാസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അടുത്ത്, അവര് അടുത്തടുത്താണ് ഇരിക്കുന്നത്. കോപ്പിയുമേ കാം കർത്തേ തോ ദോനോ കോപ്പിയുമേ കാം കർത്തേ തേ. രണ്ടുപേരും കോപ്പിയിൽ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതണ പകർത്തല്ല, നോട്ട് എഴുതില്ലേ, അവരെന്തെങ്കിലും നോട്ട്സ് എഴുതുവാണെങ്കിൽ എന്ത് ചെയ്യും? രണ്ടുപേരും ഒരേപോലെ നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കും. കോപ്പിയുമേ കാം കർത്തേ തോ ദോനോ, രണ്ടുപേരും ദോനോ കോപ്പിയുമേ കാം കർത്തേ തേ. കിതാബ് പഠത്തേ തോ ദോനോ കിതാബ് പഠത്തേ. എന്താണ് കിതാബ്? കിതാബ് എന്താണ്? ടെക്സ്റ്റ്. ടെക്സ്റ്റ് പഠിക്കുകയാണെങ്കിൽ, വായിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ദോനോ കിതാബ് പഠത്തേ ഹേ, രണ്ടുപേരും ഒരുമിച്ച് പുസ്തകം വായിക്കുകയായിരിക്കും. ബൽക്കി പാഠ്ഭി, ബൽക്കി പാഠ്ഭി ഏക് ഹി പഠത്തേ ഹേ. മാത്രമല്ല പുസ്തകം വായിക്കുന്നത് മാത്രമല്ല, പിന്നെയോ വായിക്കുന്ന ചാപ്റ്റർ പോലും സെയിം ആയിരിക്കും. സാഹിൽ പറയ, പിന്നെ അവരുടെ പുസ്തകം വായിക്കുന്ന ആ ഒരു പാരഗ്രാഫിനെ കുറിച്ച് പറയാണ് കേട്ടോ, ആ വായിക്കുന്ന സെന്റൻസ് പറയാണ്. സാഹിൽ ചമക്കുടി സൻ സത്താവൻ മേ ബഹുതൽവാ പുരാനീ തീ. എന്താ പറഞ്ഞേ? ഒരു ചാപ്റ്ററിനകത്ത് ഒരു പോർഷൻ വായിക്കാണ്, ചമക്കുടി സൻ സത്താവൻ മേ ബഹുതൽവാ പുരാനീ തീ. പഠിത്തോ ബേലാഭി ചമക്കുടി സൻ സത്താവൻ മേ ബഹുതൽവാ പുരാനീ തീ. രണ്ടുപേരും വായിക്കുന്നത് ഒരു ചാപ്റ്ററാണ്, വായിക്കുന്ന സെന്റൻസ് പോലും ഒരുപോലെയാണ്. ഇത് നമ്മുടെ സുഭദ്രാകുമാരി ചൗഹാന്റെ ജാൻസി കി റാണി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ഒരു കഥയുണ്ട്, അതിലെ ഒരു ചെറിയ പോർഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അവരെന്താണ്, അവര് ഭയങ്കര ഫ്രണ്ട്സ് ആണ്, ഒരേ ക്ലാസ്സില് ഒരേ ബെഞ്ചിലിരിക്കുന്നു, അവർ വായിക്കുന്ന പുസ്തകത്തിലെ പാഠവും ആ ഒരു ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈൻ പോലും ഒരുപോലെയാണ് കാര്യം. അവർ അത്രയ്ക്ക് നല്ല കൂട്ടുകാര് ആണ്. നോക്കിക്കോ. ബേല കഹ്തി ബഹൻജി പാനി പാനി പീനെ ചലി ജാവൂ. എന്താ പറഞ്ഞേ? നമുക്ക് വെള്ളം കുടിക്കാൻ പോയാലോ എന്ന് ബേല പറഞ്ഞു. സാഹിൽ പി കാത്ത. അപ്പൊ സാഹിൽ അതേ സമയം ഒരുമിച്ച് പറയാന, ബഹൻജി പാനി പീനെ ചലേ ജാവൂ, നമുക്ക് വെള്ളം കുടിക്കാൻ പോയാലോ. അപ്പൊ രണ്ടുപേരും ഒരു കാര്യം പറയുന്നത് പോലും ഒരുപോലെയാണ്, അത്രയ്ക്ക് നല്ല ഫ്രണ്ട്സ് ആണ് അവർ. നോക്കിക്കോ. ഗണിത് കെ മാൻസാ സുരേന്ദർജി കാ പീരിയഡ് ഖേൽ ഖണ്ഡി കെ ബാദ് ആതാ താ. ഗണിത് കെ മാൻസാബ് എന്താണ്? നമ്മുടെ ഗണിത് എന്ന് വെച്ചാൽ ഏത് സബ്ജക്റ്റാ? മാത്സ്. നമ്മുടെ മാത്സിന്റെ സാറായിട്ടുള്ള സുരേന്ദർജിയുടെ പീരിയഡ് ഖേൽ ഖണ്ഡി. ഖേൽ ഖണ്ഡി എന്ന് വെച്ചാൽ എന്താണ്? ഡ്രിൽ പീരിയഡ്. നമ്മുടെ പി ടി പീരിയഡ് എന്ന് പറയില്ലേ, നമ്മുടെ ഡ്രിൽ പീരിയഡിന് ബാദ് ആതാ താ. ഡ്രിൽ പീരിയഡ് കഴിഞ്ഞിട്ടാണ് എന്ത് പീരീഡ്? നമ്മുടെ സുരേന്ദർജിയുടെ മാത്സിന്റെ ക്ലാസ് ആരംഭിക്കുന്നത്. ഗണിത് കെ മാത്സ സുരേന്ദർ ജി കാ പീരിയഡ് ഖേൽ ഖണ്ഡി കെ ബാദ് ആതാ താ. ബച്ചെ ഉൻസേ കാമ്പത്തെ ഥേ ഔർ ഖേൽ ഖണ്ഡി ബന്ദ് ഹോനേ സേ ദോ മിനിറ്റ് പഹലേ ഹി അപ്പനി അപ്പനി ജഗഹോം പർ ആകർ ബൈറ്റ് ജാത്തേ ഥേ. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നേ? ബച്ചേ ഉസ്നെ കാമ്പത്തെ ഥേ. നമ്മുടെ സുരേന്ദർജി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾക്ക് എന്താണ്? അവർക്ക് ഭയങ്കര പേടിയാണ്. മാത്സിന്റെ സാറുമാരെ നമുക്കും കുറച്ചൊക്കെ പേടിയുണ്ടാവും അല്ലേ? അപ്പൊ ഈ സുരേന്ദർജി എന്ന് പറയുമ്പോ കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ അവർ ഖേൽ ഖണ്ഡി ബന്ദ് ഹോനേ സേ ദോ മിനിറ്റ് പഹലേ. ഇപ്പൊ ഡ്രിൽ പീരീഡ് തീരാണെങ്കിൽ തീരുന്നതിന്
രണ്ട് മിനിറ്റ് മുൻപെങ്കിലും കുട്ടികൾ എല്ലാവരും എന്ത് ചെയ്യും? എന്താ ചെയ്യുന്നേ? പഹലെ ഭി അപ്പനി അപ്പനി ജഗഹോം പർ ആകർ ബൈഠ് ജാതേ ഥേ. അവർ എന്ത് ചെയ്യുമായിരുന്നു? അപ്പനി അപ്പനി ജഗഹോം പർ, അപ്പനി അപ്പനി ജഗ എന്ന് വെച്ചാൽ ആ സ്വന്തം സീറ്റില്, ഇപ്പൊ ബെഞ്ചാണെങ്കിൽ സ്വന്തം ആ സീറ്റ് ബെഞ്ചില് എന്ത് ആകർ ബൈഠ് ജാതേ ഥേ വന്ന് ഇരിക്കുമായിരുന്നു. സുരേന്ദർജി എന്ന് പറഞ്ഞ കുട്ടികൾക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ ഡ്രിൽ പീരീഡിന് ആ ഒരു രണ്ട് മിനിറ്റ് മുമ്പെങ്കിലും കുട്ടികൾ എല്ലാം അവരവരുടെ സീറ്റിൽ വന്ന് ഇരിക്കുമായിരുന്നു. സുരേന്ദർജി മാറ്റ്സ് കോപ്പി ജാഞ്ചത്തെ ഥേ. സുരേന്ദർജി എന്ത് ചെയ്യുമായിരുന്നു? ഇസ് പീരീഡ് മേ, ആ പീരീഡില് കുട്ടികൾക്ക് ഹോംവർക്ക് കൊടുത്തു വിടില്ലേ, ആ കോപ്പി ജാഞ്ചത്തെ ഥേ, ജാഞ്ചന ചെക്ക് ചെയ്യുക, ചെക്ക് ചെയ്യുമായിരുന്നു. जरा सी गलती पर बच्चों को इधर उधर फेंक देते थे या चापट मारने लगते थे. എന്താണ് जरा सी गलती എന്നാ എന്താണ്? ചെറിയ ഒരു തെറ്റുണ്ടെങ്കിൽ പോലും അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? ബച്ചോ ഗോ ഇധർ ഉധർ ഫേങ് ദേത്തേ തേ, കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് എന്ത് ചെയ്യും? ചാപ്പട്ട് മാർനെ ലഗുത്തേ തേ, കഠിനമായിട്ട് കുട്ടികളെ തല്ലുമായിരുന്നു, ശിക്ഷിക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവർക്കും പേടിയായിട്ട് അവർ നേരത്തെ വന്നിരുന്നേ. മനസ്സിലായില്ലേ? അപ്പൊ ഹാത്ത് ചലന ശുരു ഹോത്താത്തോ രുഗ്ന ഭൂൾ ജാത്താത്ത. എന്താ പറഞ്ഞ ഇവിടെ? ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്താത്തോ, അദ്ദേഹത്തിന്റെ കയ്യ് ആ ഇങ്ങനെ അടിക്കാൻ ചലിക്കാൻ ഇങ്ങനെ തുടങ്ങിയ അദ്ദേഹം എന്താണ് പറ്റി പറ്റുന്നേ? രുഗ്ന ഭൂൾ ജാത്താത്ത, അദ്ദേഹം ആ അടിക്കുന്നത് നിർത്താൻ മറന്നു പോകുമായിരുന്നു. എന്നുവെച്ചാ എന്താ ഇവിടെ പറയുന്നേ? അദ്ദേഹം കഠിനമായിട്ട് കുട്ടികളെ ചെറിയ തെറ്റിന് പോലും, സരാസി ഗൽത്തി പർ, ചെറിയൊരു തെറ്റിന് പോലും വളരെ കഠിനമായിട്ട് അദ്ദേഹം ശിക്ഷിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കെല്ലാം സുരേന്ദർജീനെ വളരെ ഭയമായിരുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിക്കോ. ഏക ദിൻ സുരേന്ദർജി മാറ്റ്സാബിനെ ബേലാക്കേ ബാലോമേ പഞ്ചാബ് ഹംസായ. ഒരു ദിവസം, ഏക ദിൻ, ഒരു ദിവസം സുരേന്ദർജി മാറ്റ്സാബിനെ, നമ്മുടെ മാത്സിന്റെ സാറായ സുരേന്ദർജി എന്ത് ചെയ്തു? ബേലാക്കേ ബാലവും, ബേലയുടെ ബാലവും, ബാലം എന്ന് വെച്ചാൽ എന്താണ്? മുടി. ബേലയുടെ മുടി ഇങ്ങനെ രണ്ടു ദിവസത്തെ പിന്നെ ഇങ്ങനെ ഇട്ടേക്കാണ്. ഒരു ദിവസം എന്ത് ചെയ്തു? ബേലയുടെ മുടിയിൽ ഇങ്ങനെ കീറി അദ്ദേഹം ആ പഞ്ചാബ് ഹംസായ എന്ത് ചെയ്തു? ഇങ്ങനെ മുടി കയറി ഇങ്ങനെ ആ പിടിച്ചു. ജിസ് ഗൽത്തി പാക്കർ വേ ഉസ്കെ ബാൽ പകഡ്കർ ഫേങ്കനെ വാലേ ഥേ. വഹ ഗൽത്തി ഥീ, ഗൽത്തി ഹീ ആ നഹീ പർശായത. ഒരു പക്ഷേ ജിസ് ഗൽത്തി കോ പാക്കർ, ഏത് തെറ്റ് കണ്ടിട്ടാണോ അദ്ദേഹം ഒരു കാര്യം കണ്ടപ്പോ അദ്ദേഹത്തിന് തെറ്റാന്ന് തോന്നിയപ്പോഴാണ് വേഗം മുടിയെ കയറി പിടിച്ചത്. ആ തെറ്റ് കണ്ടിട്ട് മുടിയെ കയറി പിടിച്ചത്, ജിസ് ഗൽത്തി പോ പാക്കർ, ഏത് തെറ്റ് കണ്ടിട്ടാണോ അദ്ദേഹം ആ മുടിയെ കയറി പിടിച്ചത്. വഹ ഗൽത്തി നഹീ, പക്ഷേ അത് തെറ്റായിരുന്നില്ല, അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റിയതാണ്. നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിലും എന്തെങ്കിലും തെറ്റായി, ഇത് തെറ്റാണല്ലോ എന്നൊക്കെ, അല്ല അല്ല ശരിയാട്ടോ, അങ്ങനെ നമുക്ക് തിരുത്തി തരാറുണ്ട്. പക്ഷെ ഇദ്ദേഹം കുട്ടികളെ കഠിനായിട്ട് ശിക്ഷിക്കുകയാണ് ചെയ്യണേ. അപ്പം നമ്മുടെ ബേലയുടെ ഒരു തെറ്റ് കണ്ടിട്ട് അദ്ദേഹം മുടിക്കുത്തിന് പിടിച്ച് ഇങ്ങനെ മുടി രണ്ടു ദിവസം പിന്നെ റിബൺ വെച്ച് കെട്ടിയേക്കണ റെഡ് കളർ, അതേലും ഇങ്ങനെ ചാടി പിടിച്ചു. പിടിച്ചിട്ടോ ആ പിടിച്ചു കഴിഞ്ഞ് നോക്കിയപ്പോ എന്താണ്, ആ തെറ്റ് തെറ്റല്ലായിരുന്നു, ശരിയായിരുന്നു. അങ്ങനെ സംഭവിച്ചു, ഗൽത്തി ഥീ നഹീം, പക്ഷെ അത് തെറ്റ് അല്ലായിരുന്നു. ഉനെ ബേലാക്കോ ചോട് ദിയ, ആ അത് മനസ്സിലായപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? ചോട് ദിയ എന്ന് വെച്ചാൽ ഉപേക്ഷിക്ക, ഇവിടെ മുടിക്കുത്തിൽ നിന്ന് ആ അദ്ദേഹം കൈവിട്ടു എന്നാണ് അർത്ഥം. ബേലാക്കെ ഭയഫീത് ചെഹരേക്കോ ദേക്കുക സാഹിൽ ബുരി തര ടർഗയാത്ത. ബേലാക്കെ ഭയഫീത് ചെഹരെ, ചെഹരെ മീൻസ് ഫേസ്, മുഖം. നമ്മുടെ ബേലയുടെ ആ ഭയന്ന മുഖം കണ്ടിട്ട് ദേക്കുക്ക സാഹിൽ ബുരി തര ടർഗയ, ആ നമ്മുടെ സാഹിലിന് വളരെ വിഷമം തോന്നി, അവനും പേടിച്ചു പോയി, ഭയങ്കരമായിട്ട് അവനും പേടിച്ചു പോയി. ഉസ്നെ ദേക്കാക്കി ബേലക്ക പാ അഭിഭി കാംബ്രഹേ, ഇപ്പോഴും അഭിഭി, ഇപ്പോഴും എന്താണ് പാവ്, എന്താണ് കാല്, നമ്മുടെ ബേലയുടെ കാലുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കാമ്പന വിറയ്ക്കുക, വിറച്ചുകൊണ്ട് ഇരുന്നിരുന്നു. ജയ്സേ വഹ് എങ്ങനെയാണെന്ന് വെച്ചാൽ വഹ് ഖടേ ഖടേ അഭി ഗിർ
ജായകി അവളുടെ ആ വിറക്കല് കണ്ടപ്പോ അവന് തോന്നി അവൾ ഇപ്പോ തന്നെ ഗിർന വീഴുക, തറയിൽ വീഴുക, ആ അവൾ ഇപ്പോ തന്നെ വീഴുമെന്ന് നമ്മുടെ സാഹിലിന് തോന്നി. സുരേന്ദർജി മാഡ് സാബിനെ കോപ്പി കോ ഉസെ ബൈറ്റ്നെ കി ജഗഹ് പർ ഫേങ്കത്തെ ഹുയെ കഹ ബൈറ്റ് അപ്നി ജഗഹ് പർ. എന്താ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ തെറ്റാണെന്ന് മനസ്സിലായിട്ട് പോലും അദ്ദേഹം നല്ല സോഫ്റ്റ് ആയിട്ട് കുട്ടിയോട് ആ നമ്മുടെ വേലയോട് പെരുമാറിയില്ല. അദ്ദേഹം എന്താ പറയുന്നേ, സുരേന്ദർജി മാഡ് സാബിനെ കോപ്പി ഉസിനെ ബൈറ്റ്നേക്ക് ജഗഫർ ഫേങ്കത്തെ ഹുയെ, എന്ത് ചെയ്തു, ആ അവിടെ കോപ്പി എടുത്ത് അവിടെ ഇരിക്കുന്ന സീറ്റിലേക്ക് ഇങ്ങനെ ആ എറിഞ്ഞിട്ട് കൊണ്ട് പറയാണ്, എന്താ പറഞ്ഞേ, ബൈട്ട് അപ്നി ജഗഫർ, ആ നീ നിന്റെ സീറ്റിൽ ഇരിക്ക എന്ന ദേഷ്യത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു. നെക്സ്റ്റ് പാരാഗ്രാഫ് നോക്കിക്കോ. ബലകമ്മാൻ ബഹൂത് ഖരാബ് ഹോകയ, ആ നമ്മുടെ ബേലയുടെ മനസ്സ് വല്ലാതെ ഖരാബ് ഹോന, വേദനിക്കുക, വിഷമിക്കുക, വളരെ ആ വിഷമിച്ചു. മാൻസാബ് ചാഹേ മുച്ചെ പീറ്റ് ലേഥേ മഗർ സാഹിൽക്ക് സാമനെ നഹി. എന്താ നമ്മുടെ ബേല പറഞ്ഞേ, മാൻസാബ് ചാഹേ, ആ അദ്ദേഹത്തിന് സുരേന്ദർജിക്ക് നമ്മുടെ മാക്സ് സാറിന് ആഗ്രഹമുണ്ടെങ്കിൽ മുച്ചെ പീറ്റ് ലേത്തെ, എന്നെ തല്ലിക്കോട്ടെ, മഗർ പക്ഷേ സാഹിൽക്ക് സാമനെ നഹി, എന്നെ സാഹിലിന്റെ മുമ്പിൽ വെച്ചിട്ട് തല്ലണ്ട, ഒരു കൂട്ടുകാരല്ലേ, അപ്പൊ ഒരാളെ തല്ലുമ്പോ നമുക്ക് അങ്ങനെ ഭയങ്കര വിഷമാവൂലേ, അപ്പൊ പറയാണ് ആ അദ്ദേഹത്തിന് തല്ലണമെങ്കിൽ എന്നെ തല്ലിക്കോട്ടെ, സാഹിലിന്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ആ തല്ലണ്ടെന്ന് ആ നമ്മുടെ വേല മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. സാഹിൽ കെ സാമനെ ഖുദ്കോ ശർമിത മഹസൂസ് കരുത്തി, എന്താണ് സാഹിൽ കെ സാമനെ, അവക്ക് ആ സാഹിലിന്റെ അടുത്ത് ഖുദ്കോ, ഖുദ് എന്ന് വെച്ചാൽ എന്താണ് സ്വയം, സ്വയം ശർമിത, ശർമിത മീൻസ് ലജ്ജ, നാണ, അവക്ക് ആ അവനെ ഫേസ് ചെയ്യാൻ ഭയങ്കര ഒരു നാണക്കേട്, ഭയങ്കര ഒരു ലജ്ജ അവക്ക് മാസസ്കരണ തോന്നുക, അവക്ക് തോന്നി. ഒക്കെ സാഹിൽ കെ സാമനെ ഖുദ്കോ ശർമിത മാസസ്കർ രഹിതി ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ വഹ ജാൻതി തി കി വഹ സാഹിൽ കി നസർ മേ ബഹുത് അച്ഛി ഹേ, എന്താണ് അവൾക്കറിയാം, എന്താ അവൾക്കറിയാവുന്നേ, അവൾ സാഹിലിന്റെ കണ്ണില് വളരെ നല്ല കുട്ടിയാണെന്ന് അവക്ക് അറിയാം. ജബ് വഹ ഉസ്കെ പാസ് ആകർ ബൈത്തി ഉസ്സെ നസർ നഹി മിലാപായി, ജബ് വഹ ഉസ്കെ പാസ് ആകർ ബൈത്തി ഉസ്സെ നസർ നഹി മിലാപായി, ജബ് വഹ ഉസ്കെ പാസ് ആകർ ബൈത്തി, അവന്റെ അടുത്ത് വന്ന് അവള് ബൈത്തി ബൈറ്റ് ഇരിക്കുക പതുക്കെ ഇരുന്നു, ഉസ്സെ നസർ നഹി മിലാപായ, അദ്ദേഹം അവനെ ഒന്ന് നോക്കാൻ പോലും കഴിയാതെ അവള് അവിടെ ഇരുന്നു. നെക്സ്റ്റ് പാരാഗ്രാഫ് നോക്കിയോ. ദീപാവലിക്ക് ചുട്ടിയാമക്കെ ബാ ജബ് സ്കൂൾ ഖുലാത്തോ ബേലക്കെ സിർപ്പ് സഫേദ് പട്ടി ബാന്ധിതി, എന്താണ് ദീപാവലിക്ക് ചുട്ടിയോങ്കെ ബാ ജബ് സ്കൂൾ ഖുലാത്തോ, ദീപാവലിക്ക് ചുട്ടി വെക്കേഷൻ, ചുട്ടി എന്ന് വെച്ചാൽ വെക്കേഷൻ ആണ്, അവധിയാണ്, ദീപാവലിയുടെ അവധിക്ക് ശേഷം എപ്പോഴാണോ സ്കൂൾ തുറന്നത്, സ്കൂൾ ഖുല ഖുല ഓപ്പൺ തുറക്കുക, സ്കൂൾ ഖുലാത്തോ ബേലക്കെ സിർപ്പ് സഫേദ് പട്ടി ബാന്ധിത്തി, എന്താണ് ആ നമ്മുടെ വേലയുടെ തലയിൽ സിർപ്പർ, സിർപ്പർ എന്ന് വെച്ചാൽ എന്താണ് ഹെഡാണ്, തലയില് സഫേദ് പട്ടി വൈറ്റ് കളറിലെ ഒരു ബാൻഡേജ്, സഫേദ് പട്ടി എന്ന് വെച്ചാൽ എന്താ ബാൻഡേജ് കിട്ടുക കേട്ടോ, ബാൻഡേജ് പട്ടി ബാന്ധിത്തി ആ കെട്ടിയിരുന്നു. കൊയി ഉസേ ഹോയ് 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 സഫേദ് പട്ടി കൗരഹാത്തോ കൊയി സുൽത്താന ടാക്കൂ തോ കൊയി കുസ് ഓർ കൗക്കർ സിഡ്രഹാത്ത, നമ്മുടെ കൂട്ടുകാരുടെ എല്ലാ ഒരു പ്രത്യേകതയാണ് എന്ത്, ആ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും കെട്ടിക്കോട്ടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ നമ്മുടെ കൂട്ടുകാർ നമ്മളെ കളിയാക്കും അല്ലേ, അതുപോലെ നമ്മുടെ കൂട്ട് ക്ലാസ്സിലെ കുട്ടികളെല്ലാം അവരുടെ പേരെ ക്ലാസ്സിലേക്ക് വരുമ്പോ എന്ത് ചെയ്യാണ് അവളെ ആ കളിയാക്കണ, ആ ഹോയ് 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 സഫേദ് പട്ടി, എന്താ ആ അതേ വെള്ളത്തലയിൽ വെള്ള കെട്ടുമായിട്ട് ഒരാൾ വന്നിരിക്കുന്നു, പിന്നെയാ ഓയ് സുൽത്താന ടാക്കു, കുറച്ചുപേരെന്താ വിളിച്ചേ സുൽത്താന ടാക്കു എന്ന് ആ വിളിച്ചു, കൊയി കുച്ചോർ ആ കുറച്ചുപേര് വേറെ എന്തൊക്കെയോ അവളെ കഹുക്കർ ചിട്രഹാത്ത, ചിടിന് ദേഷ്യപ്പെടുത്തുക, അവളെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ സുൽത്താന ടാക്കു എന്ന് പറയുന്നത് ഒരു കൊള്ളക്കാരന്റെ പേരാണ് കേട്ടോ, അതാണ് സുൽത്താന ടാക്കു, അപ്പൊ അദ്ദേഹം അദ്ദേഹത്തെ ജയിലിൽ പിടിച്ചിരിക്കുന്ന സമയത്ത് പിടിയിട്ട പുള്ളിയായിരുന്നു,
അപ്പൊ പിടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തലയിൽ ഇങ്ങനെ കെട്ടുണ്ടായിരുന്നു. അതിനെ സുൽത്താൻ ടാക്കൂ എന്ന് പറഞ്ഞ് നമ്മുടെ ബേലനെ കുട്ടികള് കളിയാക്കിയത്. ഏ ക്യാ ഹോ ഗയാ ബേല സാഹിലിനെ പരേശാൻ ഹോത്തേ ഹുയേ പൂച്ച. കുട്ടികളൊക്കെ കളിയാക്കിയെങ്കിലും നമ്മുടെ സാഹിലിന് ഇത് കണ്ടപ്പോ വിഷമം വന്നു. സാഹിൽ എന്താ പറഞ്ഞേ, ഏ ക്യാ ഹോ ഗയാ ബേല, അയ്യോ ഇത് എന്ത് പറ്റി ബേല. സാഹിലിനെ പരേശാൻ ഹോകർ പരിഭ്രമിക്കുക, പരേശാൻ പരിഭ്രമിക്കുക, പരേശാൻ ഹോത്തേ ഹുയേ പൂച്ച പരിഭ്രമിച്ചുകൊണ്ട് ചോദിച്ചു, അയ്യോ ഇത് എന്ത് പറ്റി ബേല എന്ന് ചോദിച്ചു. ചത്തസേ ഗിർഗൈ, ചത്തെന്ന് വെച്ചാൽ എന്താണ്, മച്ച്, വീടിന്റെ മേൽക്കൂര നമ്മൾ പറയില്ലേ, ഗിർന വീഴുക. ചത്തസേ ഗിർഗൈ, മേൽക്കൂരന്ന് വീണതാണ്. ബേലനെ ഹസ്തേ ഹുയേ കഹ, ബേല ഹസ്ന ചിരിക്കുക. ബേല ഹസ്തേ ഹുയേ കഹ, ബേല ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓർ കഹ എന്നിട്ട് പറഞ്ഞു, ബഹുത് ദിൻ ഹോഗേ, ആദ്യ ഖേൽ ഖണ്ഡിമേ ഗാന്ധി ചൗക്കുമേ ലങ്കടി ഇട്ടാൻ ഖേലെങ്കി, ബഹുത് ദിൻ ഹോഗെ കുറെ ദിവസമായില്ലേ. ആജ് ഖേൽ ഖണ്ഡിമേ, ഇന്ന് ഖേൽ ഖണ്ഡി ഡ്രിൽ പീരീഡ്, ഇന്ന് ഡ്രിൽ പീരീഡ്, ഗാന്ധി ചൗക്കുമേ ലങ്കടി ടാങ്കിനെ ഖേലകെ, അവർ കളിക്കുന്ന സ്ഥലത്ത് ഒരു ഗാന്ധി പ്രതിമയുണ്ട്, ഒത്തിരി ദിവസമായില്ലേ, നമുക്ക് ഇന്ന് അവിടെ പോയി കളിച്ചാലോ എന്ന് ബേല സാഹിലിനോട് പറയുകയാണ്. നഹി ഖേലെങ്കെ തേരെ സിർമേ ഫിർസേ ലജ്ജായേഗി തോ, എന്താ പറഞ്ഞ സാഹില്, നഹി ഖേലെങ്കെ വേണ്ട വേണ്ട കളിക്കൊന്നും വേണ്ട, തേരെ സിർമേ നിന്റെ തലയില് ഫിർസേ വീണ്ടും ലജ്ജായേഗേത്തോ, വീണ്ടും വന്നാലോ എന്ത്, നിന്റെ തലയില് വീണ്ടും മുറിവ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, വേണ്ട നമുക്ക് കളിക്കാൻ പോകണ്ടെന്ന് സാഹിൽ ബേലയോട് പറഞ്ഞു. നഹി ലഗേഗി, ബേലാനെ ജിദ് കി, ജിദ് കാരണ ശട്ടിയും പിടിക്കുക. നഹി ലഗേഗി, ഒന്നും പറ്റില്ല, എനിക്കൊന്നും പറ്റുമൊന്നുമില്ല. ബേല വാശി പിടിച്ചു, ശാട്ടിയം പിടിച്ചു. ഓർ വേ ഹമേശക്കി തര സാരേ ബച്ചോകെ സാത്ത് ഗാന്ധി ചൗക്കി ബാലുമേ പുരി ഖേൽ ഖണ്ഡി ലങ്കടി ടാങ് ഖേലേ, എന്ത് ചെയ്തു. ഓർ വേ ഹമേശക്കി തര, അവരെപ്പോഴും, ഹമേശ എപ്പോഴും, എല്ലാ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ, സാരേ ബച്ചോകെ സാത്ത് എല്ലാ കുട്ടികളുടെയും കൂടെ ഗാന്ധി ചൗക്കി ബാലുമേ, ഗാന്ധി ചൗക്കിലുള്ള ബാലു എന്താണ്, മണല്, മണൽത്തരിയില് പുരി കേൾക്കണ്ടി മുഴുവൻ സമയം, ആ ഡ്രിൽ പീരീഡ് മുഴുവനും ഇവരെന്ത് ചെയ്തു, ലങ്കടി ടാങ് ഖേലേ. ലങ്കടി ടാങ്ങിനാന്ന് വെച്ചാൽ എന്താണ്, തൊങ്കിക്കളിക്കുക, ഇങ്ങനെ ഒറ്റക്കാലിൽ ഇങ്ങനെ ഇങ്ങനെ തൊങ്കി 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 ഇങ്ങനെ ചാടിപ്പണം, നമ്മൾ പണ്ട് കുഞ്ഞായിരുന്നപ്പോഴൊക്കെ കളിക്കുമായിരുന്നു. അവര് ആ ഡ്രിൽ പീരീഡ് ഫുൾ എന്ത് ചെയ്തു, തൊങ്കി കളിച്ചു. ഇൻ ബെച്ചോങ്കോ അപ്പനെ ചാരോ ഓർ ഖേൽത്തെ ദേഖുക ഗാന്ധിജിക്ക് മൂർത്തി ഐസി ദിഖായി പട്ടി ജൈസേ ഓർ സമയസേ കുച്ച് അധിക് മുസ്കുര രഹി ഹോ, എന്താ പറയുന്നേ, ഇൻ ബെച്ചോങ്കോ, ഈ കുട്ടികള് അപ്പനെ ചാരോമോർ, ചാരോമോർ ചുറ്റുപാടും, നാല് വശത്ത് അതായത് ചുറ്റുപാടും ചാരോമോർ ഖേൽത്തെ ദേഖുക, ഈ കുട്ടികള് ഇങ്ങനെ ചാരോമോർ ചുറ്റുപാടും ഇങ്ങനെ ഖേലിനെ ദേഖുക, ചുറ്റുപാടും ഇങ്ങനെ കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജിക്ക് മൂർത്തി, മൂർത്തി പ്രതിമ, ഗാന്ധിജിയുടെ പ്രതിമ ഐസേ ദിഖായി പഠിത്തി ഹേ ഇങ്ങനെ കാണപ്പെട്ടു, എങ്ങനെ, ജൈസേ ഓ സമയത്തെ കുറിച്ച് അധികം മുസ്കര രഹി ഹോ, എന്നത്തെക്കാരും കുറച്ച് സമയം അധികമായിട്ട് ചിരിക്കുന്നതായിട്ട് തോന്നി, നമ്മുടെ പ്രഭാജിക്ക് തോന്നി, എന്ന് വെച്ചാൽ ഗാന്ധിജിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ, അപ്പൊ ഈ കുട്ടികളെല്ലാം ഇങ്ങനെ ഓടിക്കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജിയുടെ പ്രതിമ എന്നത്തെക്കാളും അധികം ഒന്ന് ചിരിക്കുന്നതായിട്ട് നമ്മുടെ പ്രഭാജിക്ക്, നമ്മുടെ ഓദറിന് തോന്നി. രവിവാർ കാ ദിൻ താ സാഹിൽ അപ്പനെ ഘർമേ നീം കെ പേടക്കി താലി പകഡ്കർ ചൂം രഹാത്ത, ഇനി നെക്സ്റ്റ് പാരഗ്രാഫില് ഒരു അവധി ദിവസം സാഹിലിന്റെ വീട്ടിലെ കാര്യമാണ് പറയുന്നത്. രവിവാർ കാ ദിൻ താ, രവിവാർ സൺഡേ, ഞായറാഴ്ച ദിവസമാണ്. സാഹിൽ അപ്പനെ ഘർമേ നീം കെ പേടക്കി താലി പകഡ്കർ ചൂം രഹാത്ത, എന്ത് ചെയ്യായിരുന്നു സാഹിൽ അപ്പനെ ഘർമേ തന്റെ വീട്ടില് നീം കെ പേടക്കി താലി പകഡ്കർ, നീം എന്ന് വെച്ചെന്താണ്, ആര്യവേപ്പില്ലേ,
നീം ട്രീ ഇല്ലേ, അത് തന്നെ ആര്യവേപ്പിന്റെ ആ മരത്തിന് എന്ത് ചെയ്യായിരുന്നു, താലി താലി ചില്ല, ഇങ്ങനെ താഴ്ന്ന് ഇങ്ങനെ വന്ന് കിടക്കുന്ന ഒരു ചില്ലയിൽ ഇങ്ങനെ പിടിച്ചിട്ട് പകട്ട് ചൂം രഹാത്ത എന്ത് ചെയ്യായിരുന്നു, ആ ഇങ്ങനെ ഊഞ്ഞാലാടുക ആയിരുന്നു. ചൂം രഹാത്ത പഹേക്ക് സ്റ്റൂൾ പർ ചടുക്കർ ചൂലാത്ത, അവൻ കുറച്ച് എത്തത്തില്ല, അവൻ ചെറുതല്ലേ, അപ്പൊ അവൻ എന്ത് ചെയ്തു, ഒരു പഴയ സ്റ്റൂൾ ഇട്ടിട്ട് സ്റ്റൂളിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ആ കൊപ്പിൽ ഇങ്ങനെ എത്തിപ്പിടിച്ചിട്ട് അവൻ ഇങ്ങനെ ഊഞ്ഞാലായിട്ട് ആടുന്നത്. അപ്പൊ ഹേക്ക് സ്റ്റൂൾ പർ ചടുക്കർ ചൂലാത്ത അചാനക് ടൂട്ടെ സ്റ്റൂൾ കി ഏക്ക് കി സാഹിൽ കി പിണ്ടലീമേ ലഗുഗൈ, പെട്ടെന്ന് എന്താ സംഭവിച്ചേ, അചാനക് അചാനക് പെട്ടെന്ന് പെട്ടെന്ന് ടൂട്ടെ ടൂട്ടെ സ്റ്റൂൾ, ഒരു പഴയ സ്റ്റൂളാന്ന് പറഞ്ഞല്ലേ, ടൂട്ടെ സ്റ്റൂൾ പൊട്ടിയ സ്റ്റൂളിന്റെ ഏക്ക് കീൽ, കീൽ മീൻസ് ആണി, ഒരു ആണി എന്ത് കത്തി, സാഹിൽ കി പിണ്ടലീമേ ലഗുഗൈ, സാഹിലിന്റെ ആ ഉള്ളം കാലില് കുത്തി കേറി. ഏക് ഇഞ്ച് ഗഹര ഗഡ്ഡ ഹോഗയാഥ, എന്ത് പറ്റി, ഏക് ഇഞ്ച് ഒരു ഇഞ്ച് വലിപ്പമുള്ള ഗഹര ഗഡ്ഡ, ഗഹര ഗഡ്ഡ എന്ന് വെച്ചാ വലിയ കുഴി, അതായത് ആഴത്തിലുള്ള ഒരു മുറിവ് അവന് പറ്റി. ഏക് ഇഞ്ച് ഗഹര ഗഡ്ഡ ഹോഗയാ. നെക്സ്റ്റ് പേജ്, ഉസേ സർക്കാരി അസ്പതാൽ മേ പട്ടി ബന്ധുവാനെ കേലിയേ എന്ത് ചെയ്തു, ഉസേ സർക്കാരി അസ്പതാൽ മേ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, സർക്കാരി അസ്പതാൽ ഇറ്റ് മീൻസ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹോസ്പിറ്റലില് പട്ടി ബന്ധുവാനെ കേലിയേ ബാൻഡേജ് ഇടാൻ വേണ്ടിട്ട് ലേ ജായ ഗയ പോയി, ബാൻഡേജ് ചുറ്റാനായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് അവൻ പോയി. ഉസ്നെ ദേഖാക്കി ദോ ലോകോങ്കെ ചോടുക്കർ ആകെ ബേല ഘടി ഹേ, ഉസ്നെ ദേഖാക്കി അവൻ നോക്കിയപ്പോഴെന്താ കണ്ടേ, ദോ ലോകോങ്കെ ചോടുക്കർ, അവനിങ്ങനെ ലൈൻ നിൽക്കാണ്, അവൻ കഴിഞ്ഞിട്ട് രണ്ടാൾക്കാർക്ക് മുമ്പിലായിട്ട് ആര് നിൽക്കുന്നു, ബേല ഘടി ഹേ ബേലാതാ ആ നിൽക്കുന്നു, സിർമേ പട്ടി ബന്ധുവാനെ ആയി ഹേ, എന്തിനാ അവിടെ വന്നേക്കുന്നെ, സിർമേ തലയില് പട്ടി ബന്ധുവാനെ ആയി ഹേ, ഡ്രസ് ചെയ്ത് കെട്ടാൻ വേണ്ടിട്ട്, വീണ്ടും ബാൻഡേജ് കെട്ടാൻ വേണ്ടിട്ടാണ് അവള് വന്നിരിക്കുന്നത്. സ്കൂൾ ആത്തേ ജാത്തേ കുയേ ഓർ കച്ചാമേ കൈ ദിനോം തക് ദോ ഐസേ ബച്ചേ ദിക്കായി ദേത്തേ രഹേ ജിൻമേ സേ ഏക കെ സിർ പർ പട്ടി ബന്ദി ഹോത്തി ഹേ ഓർ ഏക കി പിണ്ടലീമേ, എന്താ പറയണേ, സ്കൂൾ ആത്തേ ജാത്തേ കുയേ സ്കൂളിൽ ആത്തേ വരുമ്പോഴും ജാത്തെ പോകുമ്പോഴും കച്ചാമേ കൈ ദിനോന്ത സ്കൂളില് കച്ച ക്ലാസ്സില് സ്കൂളിലെ ക്ലാസ്സില് കുറേ ദിവസം കൈ ദിനോന്ത കുറേ ദിവസങ്ങളോളം ദോ ഐസേ ബച്ചേ ദിക്കായി ദേത്തേ ഹേ രണ്ട് കുട്ടികളെ കാണാമായിരുന്നു, എങ്ങനെയുള്ളേ, ഐസേ ബച്ചേ ദിക്കായി ദേത്തേ ഹേ ജിൻമേസേ ഏക കെ സിർ പർ പട്ടി ബന്ദി ഹോത്തി ഹേ ഒരാളുടെ സിർ പർ തലയിലാണ് ബാൻഡേജ് കെട്ടിയിരുന്നത് ഏക ഹി പിണ്ടലീമേ ഒരാളുടെ കാലില് കൊറേ നാളുകളായിട്ട് എന്താണ് പറയുന്നത് ഇവിടെ ആ കൊറേ ദിവസങ്ങളോളം കൊറേ ദിവസങ്ങളോളം ക്ലാസ്സില് രണ്ട് കുട്ടികളെ കാണാൻ കഴിയുമായിരുന്നു, ഒരു കുട്ടിയുടെ തലയിൽ ബാൻഡേജ് ചുറ്റിയിരിക്കുന്നു, മറ്റേ കുട്ടിയുടെ കാലിൽ ആ ബാൻഡേജ് ചുറ്റിയിരിക്കുന്നു. സഫേദ് പട്ടി വാലേ യെ ദോനോ കഹീം പർ ഭി സാത് സാത് ഹി ദിഖായി ദേത്തേ, ഇവരെ ഒരുമിച്ച് ആ തലയിലും കാലിലും ബാൻഡേജ് ചുറ്റി ഈ കുട്ടികളെ ഒരുമിച്ച് തന്നെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അടുത്ത പാരഗ്രാഫ് നോക്കിയോ, പാഞ്ചീം കക്ഷാക്ക റിസൾട്ട് ആകയ ദോനോ ചടീമേ ആകയേ യഹ് സ്കൂൾ പാഞ്ചീം തക്ക് കീഥ, പാഞ്ചീം കക്ഷാക്ക റിസൾട്ട് ആകയ എന്താ സംഭവിച്ചേ, ആ നമ്മുടെ അഞ്ചാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നു, ദോനോ ചടീമേ ആകയെ ചടി സിക്സ്ത് സ്റ്റാൻഡേർഡ് രണ്ടുപേരും ആറാം ക്ലാസ്സിലേക്ക് ആയി, യഹ് സ്കൂൾ പാഞ്ചീം തക്ക് കീഥ, പക്ഷേ നമ്മുടെ ഈ സ്കൂൾ അഞ്ചാം ക്ലാസ് വരെ ഈ സ്കൂള് ഉള്ളൂ. സാഹിൽ അതോ കഹാം പടവങ്കേ ബേലാനെ പൂച്ച ബേല ചോദിച്ചു, സാഹിൽ നീ ഇനി എവിടെയാ പഠിക്കുന്നത്, തും കഹാം പടവങ്കി ബേല, അപ്പൊ അവന് ചോദിക്കാണ് അപ്പോ നീ എവിടെയാ ബേല പഠിക്കുന്നേ സാഹിലിനെ പൂച്ച സാഹിലും ചോദിച്ചു. മേരെ പാപ്പ കഹ്രഹേത്തേക്ക് തുച്ചെ രാജകി കന്യാ പാഠശാലാമേ പടായെങ്കേ ഓർ തും എന്നാ എന്റെ അച്ഛൻ മേരെ പാപ്പ കഹ്രഹേത്തെ എന്റെ
അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്നെ തുച്ഛേ രാജകീയ കന്യാ പാഠശാല രാജകീയ കന്യാ പാഠശാലയിലാണ് എന്നെ പഠിക്കാൻ വിടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് തും നിന്നെയോ മുജേ അഗലെ സാൽ അജ്മേർ ഭേജ് ദേംഗേ എന്നെ അടുത്ത വർഷം അജ്മേറിലേക്ക് അയക്കും വഹാം ഏക് ഹോസ്റ്റൽ ഹേ അവിടെ ഒരു ഹോസ്റ്റൽ ഉണ്ട് കർസേ ദൂർ വഹാം അകേല എന്നെ അടുത്ത വർഷം അജ്മേറിലേക്ക് അയക്കും എന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് പിന്നെയോ വഹാം ഏക് ഹോസ്റ്റൽ ഹേ അവിടെ ഒരു ഹോസ്റ്റൽ ഉണ്ട് കർസേ ദൂർ വഹാം അകേല രഹുങ്ക വീടിൽ നിന്ന് തന്നെ ഒരുപാട് ദൂരമായതുകൊണ്ട് ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വരും അതും അകേല ഒറ്റയ്ക്ക് തനിച്ച് രഹൂങ്ക താമസിക്കേണ്ടിയും വരുമെന്ന് സാഹില് പറയുകയാണ് അപ്പം ഈ പാരഗ്രാഫ് എന്തിനെ കുറിച്ചാ പറയുന്നേ വേലയും സാഹിലും അഞ്ചാം ക്ലാസ്സിൽ നിന്ന് ആറിലേക്ക് ജയിച്ചു രണ്ടുപേർക്കും ഇവിടെ വേർപിരിയേണ്ട ഒരു അവസ്ഥ വരികയാണ് അതുകൊണ്ടായിരിക്കണം നമ്മുടെ ദൂക്കന്താർ ചോദിച്ചില്ലേ അവിടെ ടീച്ചർ അന്നേരം പറഞ്ഞില്ലേ മഷി കുടഞ്ഞു കടഞ്ഞുകൊണ്ട് അല്ല അവർക്ക് വിഷമം വന്നേന്ന് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലായോ അഞ്ചാം ക്ലാസ് വരെയാണ് ഈ സ്കൂളിലുള്ളൂ അപ്പൊ കുറച്ച് കഴിയുമ്പോ എന്ത് ചെയ്യേണ്ടി വരും സ്കൂൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ് സ്കൂൾ അടച്ച് റിസൾട്ട് ഒക്കെ വരുന്ന സമയത്ത് ഇവർക്ക് രണ്ടുപേർക്കും പിരിഞ്ഞ് പോകേണ്ടി വരും അതുകൊണ്ടാണ് അഞ്ചാം ക്ലാസ്സിലാണോ എന്ന് അഞ്ചാം ക്ലാസ്സിൽ എന്ന് പറഞ്ഞത് ഭയങ്കര ദുഃഖത്തോടു കൂടി നമ്മുടെ സാഹില് അന്നേരം പറഞ്ഞത് അപ്പൊ ഇവർ രണ്ടുപേരും ഒരാൾ രാജകീയ കന്യാ പാഠശാല നമ്മുടെ അവിടെ തന്നെയുള്ള ഫുലേര ജംഗ്ഷനിലുള്ള സ്കൂളിൽ തന്നെ പോകുന്നു പക്ഷേ നമ്മുടെ സാഹിൽ എങ്ങോട്ടാണ് പോകുന്നത് സാഹില് അജ്മേർ അജ്മേറിലുള്ള ഒരു സ്കൂളില് ഹോസ്റ്റലിൽ നിൽക്കാൻ പോവാണ് അതും അവിടെ ഒറ്റയ്ക്ക് തന്നെ കഴിയേണ്ടി വരും തോ യാനിക്ക് അഫ്തും ഫുലേരാമേക്ക് നഹി രഹോഗേ പിന്നെന്താ ചോദിക്കുന്നേ തോ യാനി അപ്പൊ അതുകൊണ്ട് അഫ്തും ഫുലേരാമേക്ക് നഹി രഹേഗേ അപ്പൊ നീ ഇനി ഫുലേരാജ ഫുലേര അവരുടെ ഗ്രാമത്തിന്റെ പേരാണ് ഫുലേര അപ്പൊ നീ ഇനി ഇങ്ങോട്ട് വരില്ലേ എന്ന് ചോദിച്ചു നഹി ഇല്ല തുമാര റിപ്പോർട്ട് കാർഡ് ദിക്കാനാ നിന്റെ റിപ്പോർട്ട് കാർഡ് ഒന്ന് കാണിച്ചേ പ്രോഗ്രസ് റിപ്പോർട്ട് കാർഡ് ഒന്ന് കാണിച്ചേ എന്ന് പറഞ്ഞ അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പഠിപ്പിച്ച ഇന്ന് ഇത്രയാണ് നമുക്ക് ക്ലാസ് ഉള്ളൂ എല്ലാവർക്കും പഠിപ്പിച്ച എല്ലാ പോർഷൻസും നന്നായിട്ട് മനസ്സിലായോ ഇത് എന്തിനെ കുറിച്ചുള്ള കഥയാണ് ആരുടെയാണ് ഈ കഥ എന്ന് പറഞ്ഞേ ഇത് കഹാനി ആരുടെയാണ് പ്രഭാജി എഴുതിയ കഥയാണ് കഥയുടെ പേര് ബീർബഹുട്ടി എന്നാണ് ഇതിനകത്ത് ബീർബഹുട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറയണേ ബീർബഹുട്ടി എന്ന് പറയുന്നത് ചുവന്ന നിറമുള്ളൊരു പ്രാണിയാണ് ആദ്യത്തെ പാരഗ്രാഫില് മഴക്കാലത്തെ കുറിച്ച് പറയുന്നു പിന്നെയോ പ്രകൃതിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ച് പറയുന്നു പിന്നെ വേലെ സാഹിലും കൂടെ രണ്ട് ഫ്രണ്ട്സിന്റെ കാര്യം പറയുന്നു ഭയങ്കര ഉറ്റ സുഹൃത്തുക്കളാണ് അവര് പിന്നെയോ അവർ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സ് ആണ് പിന്നെ അവര് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പാടത്ത് എന്ത് ചെയ്യാൻ പോകുന്നു എന്ത് ചെയ്യാനാ പോണേ ബീർബഹുട്ടികളെ പിടിക്കാൻ പോകുന്നു പിന്നെ അവർ സ്കൂളിൽ പോകുന്നു സ്കൂളിൽ വെച്ച് അവർ കൂട്ടുകൂടിയിരുന്ന് എല്ലാം വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്നു പിന്നെ അവരുടെ കാലിലും കയ്യിലൊക്കെ മുറിവ് പറ്റുന്നു നമ്മുടെ ബേലയുടെ തലയിൽ മുറിവ് പറ്റി സാഹിലിന്റെ കാലിൽ മുറിവ് പറ്റി പിന്നെയോ പിന്നെ അവരുടെ നടപ്പാതയുടെ കുറെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട് അല്ലെ എല്ലാവരും വീഡിയോ നന്നായിട്ട് കാണുക നന്നായിട്ട് മനസ്സിലാക്കുക അപ്പൊ താങ്ക് യു.